ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി മമ്മിക്കുട്ടി. സാർ, ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ വാണിയംകുളം പത്തോങ്കുളം കോതകുർശി റോഡ് 6 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി വഴി പെരിന്തൽമണ്ണ റോഡ്, ഈ റോഡിലും 1.5 കിലോമീറ്റർ ദൂരം കിഫ്ബി പദ്ധതിയിൽ ഏറ്റെടുത്ത് പ്രവർത്തനം 2018 ആരംഭിച്ചതാണ്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈനും അതുപോലെ തന്നെ പോസ്റ്റ് മാറ്റിനൊക്കെ അതിന് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാലതാമസം വന്നു. 2018 ആരംഭിച്ച ഈ പ്രവൃത്തിയുടെ BM പ്രവൃത്തികൾ ഈ രണ്ട് റോഡിൻ്റെയും 2022 മെയ്യിൽ പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം BC പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന CCC റോഡിൽ 0-11 11 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ ആയിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വാണിയംകുളം പത്തംകുളം ചെർപ്പുളശ്ശേരി റോഡാണെങ്കിലും ഒറ്റപ്പാലം പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി വഴിയുള്ള റോഡാണെങ്കിലും രണ്ട് റോഡുകളിൽ BM പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് BC എന്ന കണക്ക് ആരംഭിക്കും എന്ന് പൂർത്തിയാകും എന്നതിനെ സംബന്ധിച്ചും, അതുപോലെ തന്നെ ഒറ്റപ്പാലം കീഴൂർ തന്നെ 0.11 വരെയുള്ള പ്രവൃത്തി എന്നൊക്കെ ആരംഭിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും, അതുപോലെ തന്നെ കിഫ്ബി ഏറ്റെടുത്ത റോഡ് എന്നുള്ള നിലക്ക് ഇവിടെ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് പ്രവൃത്തികൾ നടക്കാത്തതുകൊണ്ട് നിലവിലുള്ള റോഡുകളിലൂടെ യാത്ര സഞ്ചാരം പ്രയാസകരമായ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് മെയിൻ്റനൻസ് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാൻ. യെസ് മിനിസ്റ്റർ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സാർ, രണ്ട് റോഡുകളുടെ നിർമ്മാണം സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സബ്മിഷനായി ഉന്നയിച്ചിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് രണ്ടാം ഘട്ട പ്രവൃത്തി തീരുമാനിച്ചിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തിന് 62,43,00,000 രൂപയ്ക്ക് പുതുക്കിയ സാമ്പത്തിക അനുമതി നൽകിയിരുന്നു. എന്നാൽ സാമ്പത്തിക അനുമതി റിപ്പോർട്ടിൽ നിലവിലുള്ള റോഡിൻ്റെ ഉപരിതലത്തിൻ്റെ ഉറപ്പ് പരിശോധിക്കണമെന്നും അനുയോജ്യമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നും കിഫ്ബി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി FWD ടെസ്റ്റ് നടത്തി ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 54,29,00,000 രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണുള്ളത്. മറ്റൊരു കിഫ്ബി പദ്ധതി ഇവിടെ സൂചിപ്പിച്ച പത്തംകുളം വാണിയംകുളം റോഡിന് 20,56,00,000 രൂപയുടെ സാമ്പത്തിക അനുമതിയും 20,56,00,000 രൂപയുടെ സാങ്കേതിക അനുമതിയും നൽകിയിട്ടുണ്ട്. റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. പ്രവൃത്തി നിലവിൽ 89% പൂർത്തീകരിച്ചിട്ടുണ്ട്. JJM പൈപ്പിടുന്ന പ്രവൃത്തിക്ക് കാലതാമസം നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ ഫോർക്ലോസ് ചെയ്യാൻ നൽകിയ അപേക്ഷ കിഫ്ബിക്ക് കൈമാറിയിരിക്കുകയാണ്. കിഫ്ബിയുടെ തീരുമാനത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും.